നമസ്കാരം. കഴിഞ്ഞ വർഷം ജൂലൈ 5ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ സ്വർണ്ണക്കടത്തും ഭീകരവാദവും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ വാർത്തകൾ നൽകിയത് തത്വമയി ന്യൂസാണ്. ഭീകരവാദവും സ്വർണ്ണക്കടത്തും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം പണം, കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ചില സ്ഥാപനങ്ങൾ, അതായത് ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ പോലും ശമ്പളം നൽകാതെയായി. അപ്പോൾ എവിടെ നിന്നാണ് ഇവർ പണമെടുത്ത് ശമ്പളം നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ബോധ്യമായല്ലോ. പേരൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ സ്വർണത്തിലൂടെ പിന്നീട് ഈ കള്ളപ്പണം ഉണ്ടാക്കി ഡോളറും അതുപോലെ തന്നെ മറ്റ് വിദേശ കറൻസികളുമാക്കി മാറ്റി ഭീകരവാദത്തിനും ആയുധക്കടത്തിനുമുള്ള പണം സ്വരൂപിക്കാനുള്ള ശ്രമമാണ് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് എന്നതിലൂടെ നടക്കുന്നത് എന്ന ഒരു അന്താരാഷ്ട്ര വിലയിരുത്തൽ കൂടിയാണ് അന്ന് നമ്മളടക്കം നടത്തിയത്. അത് തീർച്ചയായിട്ടും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഒരു പരിധി ഇങ്ങനെ പല പല നെറ്റ്വർക്കുകളിലായി, പല പല വ്യക്തികളിലായി, പല പല കേന്ദ്രങ്ങളിലായി ഇങ്ങനെ പോയപ്പോൾ, പല പല പേരുകൾ കടന്നു വന്നപ്പോൾ അതിലേക്കുള്ള ആ ഒരു ഫോക്കസിങ് കുറഞ്ഞോ എന്ന വിമർശന വിധേയമായി തന്നെ നമ്മൾ ചോദിക്കുകയാണ്. പക്ഷേ ഇത് അന്വേഷിക്കണം, ഇത് അന്വേഷിക്കും, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് അന്വേഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്തും ഭീകരവാദവും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ സ്വർണ്ണക്കടത്തും ഭീകരവാദവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. നാഗ്പൂർ മേഖലയിൽ നിന്നുള്ള ഒരു കേസാണ്. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. എന്തൊക്കെ കാരണം ഉപജീവനത്തിന് വേണ്ടി സ്വർണം കടത്തുന്നു എന്നാണ് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതി അടക്കമുള്ളവർ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസവും മലദ്വാരത്തിലൂടെ സ്വർണം കടത്താൻ ശ്രമിച്ച എത്രയോ പേർ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലും കരിപ്പൂരിലും പിടിയിലായി. ഇതൊക്കെ ഉപജീവനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ ഇത്തരത്തിലാണ് എന്ന് പറയാൻ പറ്റൂ. ഇനി ഉപജീവനത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന, അതായത് നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട ഡ്യൂട്ടിയും ടാക്സും വെട്ടിച്ച് കടത്തുന്ന എന്ത് പദാർത്ഥമായാലും, അത് സ്വർണമായാലും ശരി വേറെ എന്ത് പദാർത്ഥമായാലും ശരി, അത് രാജ്യദ്രോഹ നടപടി തന്നെയാണ്. തീർച്ചയായിട്ടും അതങ്ങനെ കാണാൻ സാധിക്കൂ, അതങ്ങനെയാണ്. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്ന, രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഇല്ലാതാക്കുന്ന ഇത്തരം കള്ളക്കടത്ത്, ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് തന്നെ കൃത്യമായി ടാക്സ് അടയ്ക്കാതെ, കൃത്യമായി ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തകർക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അത് കുറ്റകരമാണ്, രാജ്യദ്രോഹപരമാണ്, യാതൊരു സംശയവും അക്കാര്യത്തിനില്ല. നമുക്ക് ഈ കേസിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് ഭീകരപ്രവർത്തനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുമോ എന്നത് സംബന്ധിച്ച് ഇനിയിപ്പോൾ സുപ്രീംകോടതി വിധി വരാനുണ്ട്. നയതന്ത്ര ചാനൽ വഴി തിരുവനന്തപുരത്ത് നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതും ഇതും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അത് പ്രായോഗികമായി ഇപ്പോൾ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാസങ്ങൾക്ക് മുൻപ് സ്വർണ്ണക്കടത്തിനിടെ പിടിക്കപ്പെട്ട നാഗ്പൂർ സ്വദേശി മുഹമ്മദ് അസലത്ത് എന്നയാളാണ് ഹർജി നൽകിയത്. സ്വർണ്ണക്കടത്തും ഭീകരപ്രവർത്തനവുമായി ബന്ധിപ്പിക്കാമോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കുന്നു ഇപ്പോൾ. ഇക്കാര്യത്തിൽ കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസിയുടെയും നിലപാട് ചോദിച്ചിട്ടുണ്ട്. അവർ വ്യക്തമായി തന്നെ ആ നിലപാട് പറയുമല്ലോ. സ്വർണ്ണക്കടത്തും ഭീകരവാദവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്, അത് യാതൊരു സംശയവുമില്ല. അതിപ്പോൾ പ്രാഥമികമായി തന്നെ നിഗമനത്തിലെത്തിച്ചേരാവുന്നതാണ്. കോവിഡ് പ്രതിസന്ധിയിൽ സൗദി അറേബ്യയിലെ ജോലി നഷ്ടമായപ്പോഴാണ് കമ്മീഷൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് അസലത്ത് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയത് എന്നാണ് ഇയാൾ പറയുന്നത്. ജയ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിൻ്റെ പിടിയിലായ ഇയാൾക്കെതിരെ UAPA നിയമപ്രകാരം NIA കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. തനിക്ക് ഭീകരബന്ധമില്ലെന്നും പണത്തിന് വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നും വാദിച്ച് ഇയാൾ രാജസ്ഥാൻ ഹൈക്കോടതി ആദ്യം സമീപിച്ചു. FIR റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അസലത്ത് എന്ന് പറയുന്ന വ്യക്തി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു എന്നതിന് തെളിവില്ലെങ്കിൽ കസ്റ്റംസ് നിയമത്തിന് കീഴിലുള്ള കള്ളക്കടത്ത് UAPA നിയമപ്രകാരമുള്ള ഭീകരപ്രവർത്തനത്തിൻ്റെ നിർവചനത്തിന് കീഴിൽ വരില്ല എന്ന കോടതി വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, നേരത്തെയുള്ള കോടതി വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇയാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിയില്ല എന്ന് കരുതി കക്കാൻ പോയാൽ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോയാൽ അത് മോഷണമല്ലാതാകുമോ? ഇത് റീസണിംഗ് ആണ്, വെറും റീസണിംഗ് ആണ്. സുപ്രീം കോടതിയെ സമീപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. രാജസ്ഥാൻ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. പിന്നെ ഈ കോടതിയുടെ ചില റീസണിങ്ങും കോടതിയുടെ ചില വിധികളുമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചില കോടതി വിധികളൊക്കെ തന്നെ വളരെ വിമർശന വിധേയമായ ചില വിധികളൊക്കെ വന്നിരുന്നു. അപ്പോൾ സുപ്രീംകോടതി അങ്ങനെ ഏതായാലും ചെയ്യില്ല. കാരണം ഈ ഹൈക്കോടതികൾക്കോ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾക്കോ ചിലപ്പോൾ ഈ ജഡ്ജിയുടെ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുപറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാം. ജഡ്ജിയെ സ്വാധീനിച്ചു എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. അപ്പോൾ സുപ്രീംകോടതി പരിശോധിക്കേണ്ടത് ഇക്കാര്യമാണ്. ഭീകരപ്രവർത്തനവും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഐക്യത്തെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന ഒരു നടപടിയാണ് ഈ സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്തല്ല എന്ത് കടത്തും? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭീകരപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ UAPA നിയമത്തിൻ്റെ പരിധിയിൽ വേണമെങ്കിൽ പെടുത്താം. നിയമവിദഗ്ധരാണ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മളല്ല. എന്തായാലും കേരളത്തിലെ സ്വർണ്ണക്കടത്തും ഇന്ത്യയൊട്ടാകെയുള്ള സ്വർണ്ണക്കടത്തുകളും ഒക്കെ തന്നെ വിശദമായി പരിശോധിച്ച് അതിൽ ഭീകരബന്ധമുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് കോടതിയിൽ വേണ്ടത്.
എന്തായാലും ഇവർ ഒരമ്മപ്പറ്റ മക്കളാണ് എന്നുള്ള കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭീകരപ്രവർത്തനവും സ്വർണ്ണക്കടത്തും എന്ത് കടത്തായാലും ശരി, അത് പരസ്പര പൂരകങ്ങളായി ഭീകരവാദവുമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. ഇനിയിപ്പോൾ കോടതി വിധി വരട്ടെ, എന്നിട്ട് നമുക്കത് പരിശോധിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.